നമസ്കാരം. ടോപ്പ് സിംഗർ പ്രേക്ഷകർ കണ്ണും കാതും ചേർത്ത് വെച്ച് കാത്തിരിക്കുന്ന പെർഫോമൻസുകളാണ് മേധ മെഹറിൻ്റെത്. മേധക്കുട്ടിയുടെ ദേഷ്യവും സങ്കടവും പിണക്കവും ഒക്കെ മലയാളികൾ മാത്രമല്ല മറ്റു ഭാഷക്കാരും നന്നായി ആസ്വദിക്കാറുണ്ട്. മേധക്കുട്ടി ടോപ്പ് സിംഗറിലെത്തിയ ആദ്യ ആഴ്ച തന്നെ ടോപ്പ് ബാൻഡ് ടീമിനോട് പൊട്ടിത്തെറിച്ചത് ചില പ്രേക്ഷകർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു. എന്നാൽ പിന്നീട് പല എപ്പിസോഡുകളിലുമുള്ള മേധക്കുട്ടിയുടെ പ്രകടനങ്ങൾ അത് കുഞ്ഞ് നിഷ്കളങ്കമായി പറയുന്നതാണെന്ന് കാര്യങ്ങൾ അറിയാം. ആ നിഷ്കളങ്കതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമ്മറൗണ്ടിൽ മേധക്കുട്ടിയുടെ അമ്മ പാടിയപ്പോൾ കൊള്ളാം നന്നായി പാടിയല്ലോ എന്ന് ജഡ്ജസ് വിലയിരുത്തിയത്. അപ്പോൾ വാ പോകാമെന്ന് പറഞ്ഞ് അമ്മയെ സ്റ്റേജിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുപോവുകയാണ് മേധ ചെയ്തത്. മേധക്കുട്ടിയും ജഡ്ജായ എം ജി ശ്രീകുമാർ സാറും ചേർന്നുള്ള തകർപ്പൻ സംഭാഷണങ്ങളാണ് പ്രേക്ഷകരെ ഏറ്റവും ഹരം കൊള്ളിക്കാറുള്ളത്. ഏത് ചോദ്യത്തിനും മണിമണിയായി കുറുക്കി കൊള്ളുന്ന ഉത്തരങ്ങളാണ് മേധക്കുട്ടി നൽകാറുള്ളത്. അത് ആരാണെന്നോ ആരോടാണെന്നോ മേധ നോക്കാറേയില്ല. എന്നാൽ നല്ല മൂഡിലാണെങ്കിൽ ഏറ്റവും നന്നായി തഗ്ഗടിക്കാനും മേധക്കുട്ടി തയ്യാറാകാറുണ്ട്. 5 വയസ്സിൽ 50 വയസ്സിൻ്റെ പക്വത മേധ പലപ്പോഴും കാഴ്ചവെക്കാറുണ്ട്. അത് കണ്ട് പലപ്പോഴും ജഡ്ജസും പ്രേക്ഷകരും ഒരുപോലെ അന്തം വിട്ടിട്ടുമുണ്ട്. മേധയുടെ ജനസമ്മതിക്ക് ഉദാഹരണമാണ് സുരാജ് വെഞ്ഞാറമൂട് അടക്കമുള്ളവർ മേധയുടെ ഡയലോഗുകൾ കൂടുതൽ വൈറലാക്കിയത്. സീസൺ 2-ൽ മേഘനക്കുട്ടിക്കുള്ളതിനേക്കാൾ ആരാധകരാണ് ഇപ്പോൾ മേധക്കുട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണവും മേധക്കുട്ടിയുടെ ഈ നിഷ്കളങ്കത തന്നെ. മേധക്കുട്ടി ആദ്യം ഏത് പാട്ട് പാടുന്നു? സക്കരപ്പന്തലിൽ.